Hi viewers and my group members, welcome to SMR's Kitchen Recipes. ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സും വളരെ കാത്തിരുന്ന ഒരു റെസിപ്പിയുടെ ഫസ്റ്റ് പാർട്ട് എന്ന് തന്നെ പറയാം. അതായത് പിസ്സയുടെ സോസ്, നമ്മൾ ഹോം മെയ്ഡ് പിസ്സ സോസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെ പിസ്സയിലിടാം, അതുപോലത്തെ കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. എല്ലാം ഒരൊറ്റ വീഡിയോയിൽ ചെയ്യുമ്പം വീഡിയോ വളരെ ലെങ്തി ആയി പോകും. അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് വീഡിയോയായിട്ടാണ് ഞാൻ പിസ്സയുടെ വീഡിയോ ഇടുന്നത്. അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ഹോം മെയ്ഡ് പിസ്സ സോസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നല്ല പഴുത്ത തക്കാളിക്കയാണ്, അത് നല്ല ഏറ്റവും നല്ല കളറുള്ള തക്കാളിക്ക നോക്കി എടുക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നല്ല കളർ കിട്ടത്തുള്ളൂ നമുക്ക് സോസിന്. അപ്പം നമുക്കിതുപോലെ ഒരു പാത്രത്തിനകത്ത് വെള്ളമൊഴിച്ചിട്ട് നമ്മളെ തക്കാളി അതിനകത്തിട്ട് അടച്ചു വെക്കണം. നമ്മളതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം തിളച്ചതിന് ശേഷം ഏകദേശം ഒരു 5-6 മിനിറ്റോളം നമ്മളത് അടച്ചു വെച്ച് വേവിക്കണം. വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഇതിൻ്റെ മുകൾ വശമൊക്കെ ഇതുപോലെ ഒന്ന് ചുളുങ്ങി അതിൻ്റെ ആ തൊലിഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒരു പൊട്ടൽ പോലെ വരും. അന്നേരം നമുക്കിത് ആ പാത്ര ചൂട് തിളച്ച വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി തണുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. നന്നായിട്ട് തണുക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലത്തെ ഇതുപോലത്തെ ആ തൊലി പറിച്ച് കളയാം. അത് നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് പറിച്ച് കളയാം. അതിനുശേഷം അതിൻ്റെ നടുക്കത്തെ ആ പോർഷൻ നമുക്ക് ആവശ്യമില്ലാത്തതാണ്, അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കത് അതിനകത്തുനിന്ന് പറിച്ച് മാറ്റണം. നല്ലപോലെ പഴുത്ത തക്കാളിക്ക് ആയിരിക്കണം. നമുക്ക് ആ തക്കാളി അരിഞ്ഞത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. അതിൻ്റെ കുരു കളയുന്നത് നല്ലതാണ്, ഞാൻ സാധാരണ കളയാറില്ല, കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അടുത്തതായിട്ട് നമുക്കൊരു പാത്രം എടുക്കാം. പാത്രത്തിലേക്ക് സവോളയാണ്, ഒരു ഏകദേശം ഇച്ചിരി മുഴുപ്പ് വലിപ്പമുള്ളൊരു സവോള, അത് ചെറിയ ചെറിയ പീസായിട്ട് അരിയുക. അതുപോലെ തന്നെ ഏകദേശം ഒരു കുടം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്നൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നന്നായിട്ട് ഫൈൻ പേസ്റ്റ് രൂപത്തിൽ തന്നെയാണ് അരച്ചെടുത്തിരിക്കുന്നത്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളിക്ക ആയിരിക്കണം. തക്കാളിക്ക് നല്ല കളറുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സോസിനും നല്ല കളർ കിട്ടത്തുള്ളൂ. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പം ഒഴിച്ചു കൊടുത്ത തക്കാളിയുടെ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് അത്യാവശ്യം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാവുള്ളൂ. അന്ന് അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്ത് ഒരു 1/4 teaspoon ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കതിലേക്ക് 2 teaspoon പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിക്കാത്ത പഞ്ചസാര 2 teaspoon പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല ചൂട് കട്ടിയുള്ള പാത്രത്തിൽ മാത്രമേ ചെയ്യാവുള്ളൂ. കാരണം ഇത് എന്തെങ്കിലും കാരണവശാൽ കരിഞ്ഞടിയിൽ പിടിക്കുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പം നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ പഞ്ചസാരയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1 teaspoon ചേർത്ത് കൊടുക്കുന്നത്. നല്ല കാശ്മീരി മുളക് പൊടി ഇടുമ്പോൾ നല്ല കളർ കിട്ടും നമുക്ക്. തക്കാളിക്ക് ഒരു സ്വല്പം കളർ കുറവായിരുന്നെങ്കിൽ പോലും നമുക്ക് കാശ്മീരി മുളക് പൊടി വരുമ്പോൾ അതിന് നല്ലൊരു റെഡ് കളർ കിട്ടും. അപ്പോൾ കാശ്മീരി ഇടുന്നതാണ് എപ്പോഴും നല്ലത്. ചെറിയൊരു എരിവും വേണം. അതിലേക്ക് 1 teaspoon വിനാഗിരിയും കൂടെ ചേർക്കാം. ചേർത്ത് നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം കാശ്മീരി മുളക് പൊടി വന്നപ്പോഴത്തേക്ക് നല്ല ഒരു കളർ വന്നിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി മാത്രമല്ല, അതിനകത്ത് ഒരു ഇച്ചിരി മറ്റേ എരിവും കൂടെ വരണം. എരിവും പുളിയും മധുരവും എല്ലാം നമുക്ക് ഒരേ ഒരു ബാലൻസിൽ തന്നെ വരണം. നമുക്കിപ്പോൾ കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം എന്തെങ്കിലും കുറവായിട്ട് തോന്നുവാണെങ്കിൽ അവസാനം നമ്മൾ ഇറക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എന്തെങ്കിലും കുറപ്പാന്തരം കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പഞ്ചസാര ആഡ് ചെയ്യാം. അതുപോലെ തന്നെ എരിവാണെങ്കിൽ ഇച്ചിരി മുളക് പൊടി ചേർക്കാവുന്നതാണ്. എന്തെങ്കിലും ഒരു കുറവ് തോന്നിയാൽ തീർച്ചയായിട്ടും നമുക്കത് ആ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നല്ല അടിപൊളി കളർഫുൾ, അത് മാത്രമല്ല നല്ല കാണുമ്പോൾ തന്നെ അറിയാം ഒരു നല്ല തിക്കായിട്ടുള്ളൊരു സോസാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. പിസ്സയ്ക്ക് അങ്ങനത്തെ സോസാണ് നമുക്ക് വേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ പിസ്സയിൽ സാധാരണ തക്കാളി, ക്യാപ്സിക്കം,
അതുപോലെ തന്നെ സവോള, ഈ മൂന്ന് സാധനമാണ് നമ്മൾ വെക്കുന്നത്. അപ്പം നമ്മളിത് ഇങ്ങനെ നന്നായി ഏറ്റവും തിന്നായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. അപ്പം ഇത് ഡയറക്റ്റ് വെക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടക്കേടുള്ളൊരു സാധനമാണ്. അപ്പം നമ്മളതിന് ഏറ്റവും നല്ലൊരു ഐഡിയ ആണ്, ഇതുപോലെ ചെറുതായിട്ട് ബട്ടറോ നെയ്യോ ഒന്ന് പാത്രത്തിലിട്ടിട്ട് നമ്മൾ ഈ ക്യാപ്സിക്കം ഇട്ട് ജസ്റ്റ് അതിൻ്റെ കളറ് മാറിപ്പോകരുത്, കളറ് മാറിപ്പോകാതെ തന്നെ നമുക്കിത് ഒന്ന് ചൂടാക്കി ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് പിസ്സയ്ക്ക് വേണ്ട ചിക്കൻ എങ്ങനെ ഫ്രൈ ചെയ്യുന്നത് നോക്കാം. ഒരു പാനിൽ ആദ്യം ഏകദേശം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ എടുക്കാം. കാശ്മീരിയും ഇച്ചിരി എരിവുള്ളതും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള മുളക് പൊടിയാണ്. അത്യാവശ്യം ഒരു എരിവ് വരണം, ചെറുതായിട്ടൊരു എരിവ് വരണം, അതിന് വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ക്വാണ്ടിറ്റി, എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എരിവൊക്കെ കൂട്ടും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അത് വളരെ ചെറിയൊരളവ് മാത്രം മതി. സാധാരണ പിസ്സയിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ചേർക്കുന്നത് നമുക്ക് നല്ലതാണ്. അപ്പം ചെറിയൊരളവ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ആവശ്യത്തിന് ഉപ്പ്, നമ്മളെടുക്കുന്ന ചിക്കൻ്റെ പീസിൻ്റെ ആവശ്യം എത്രയാണോ അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് വെള്ളം ചേർക്കാൻ പാടില്ല. നമ്മൾ വളരെ ചെറിയ പീസായിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ ഈ മുളക് പൊടി കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു കാരണവശാലും ഈ ചിക്കനിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല, മാക്സിമം വെള്ളം പൂർത്തിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ഈ പൊടി കുഴച്ചെടുക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല. നമുക്കതിനകത്ത് ഈർപ്പം കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്, സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. അല്ലാതെ ഒരു കാരണവശാലും വെള്ളത്തിൻ്റെ അംശം വരാൻ പാടില്ല, കാരണം വെള്ളത്തിൻ്റെ ഇത് വരുമ്പോൾ അതിനകത്ത് ശരിക്കും ചിക്കനിൽ പിടിച്ചിരിക്കത്തില്ല. നമ്മൾ സ്വല്പം ആവശ്യമുണ്ടെങ്കിൽ സ്വല്പം എണ്ണ ഒഴിച്ചാൽ മതി. എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് നന്നായിട്ടൊരു ചിക്കനിൽ പീസുകളിലെല്ലാം നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ നന്നായിട്ടത് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഏകദേശം 1/2 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിലിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എണ്ണ തിളച്ചതിന് ശേഷം എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ കുറച്ച് വീതം ഇട്ട് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളെപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ച് മാത്രം ചെയ്തെടുക്കുക, കാരണം നമ്മൾ വളരെ ചെറിയ പീസായിട്ടാണ് ഇതിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ പീസാകുമ്പോൾ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ, സോറി, മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യണം. ലോ ഫ്ലെയിമിലാണെങ്കിൽ നമുക്ക് ആ ഒരു നല്ല ഇതായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടത്തില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മൾ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കൻ പീസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം. അടുത്തായിട്ട് ഒരു സവോള, ഒരു വലിയ സവോള എടുക്കാം. നമുക്കത് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് എൻ്റേതായ ഒരു സ്റ്റൈലിൽ ഞാൻ ചെയ്യുന്നതാണ്. എനിക്കിങ്ങനെ ചെയ്യുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം സവോള ഡയറക്റ്റായിട്ട് ഞാൻ പിസ്സയിൽ വെക്കാറില്ല, അതിന് പകരമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് സവോള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ സോസ്, നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിരുന്ന ആ സോസ്, ഏകദേശം അതിൻ്റെ 1 സ്പൂൺ സോസ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കും. ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കനിലും ആ സോസിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് വരുമ്പം അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. സോസ് ഒരുപാട് ചേർക്കേണ്ട, ഏകദേശം ഒരു 1 സ്പൂൺ ചേർത്താൽ മതി. 1 സ്പൂൺ സോസും ചേർത്ത് നന്നായിട്ട് നമുക്കിതിനൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാവുന്നതാണ്, ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നന്നായിട്ട് നമ്മൾ സവോളയും ഇതെല്ലാം കൂടി ഒന്ന് അത്യാവശ്യം നന്നായിട്ട് മിക്സായി കിട്ടിയാൽ മതി. ഇതിപ്പോൾ എൻ്റെ ഒരു സ്റ്റൈലാണ്, ഞാൻ ചെയ്യുന്ന ഒരു സ്റ്റൈലാണ്. ചിക്കൻ ഡയറക്റ്റ് ചിക്കൻ മാത്രമേ ഇടാതെ അതിൻ്റെ കൂടെ കുറച്ച് ഇങ്ങനെയും കൂടെ ഇടുമ്പോൾ എനിക്കതൊരു പ്രത്യേക ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അത്യാവശ്യം അപ്പോൾ പിസ്സയ്ക്ക് വേണ്ട ഹോം മെയ്ഡ് സോസ്, അതുപോലെ തന്നെ വെജിറ്റബിൾസ് നമ്മൾ റെഡിയാക്കി, അതുപോലെ തന്നെ ചിക്കൻ എൻ്റെ സ്റ്റൈലിൽ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലാണിത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ സ്റ്റൈലിലൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം.
നമുക്ക് ഇച്ചിരി കൂടുതൽ സമയം എടു പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇച്ചിരി ഒരു ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്, എന്നാലും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു മൂന്ന് സ്റ്റെപ്പ് നമ്മളിപ്പം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അടുത്ത ദിവസം നമ്മൾ പിസ്സയുടെ ഫുള്ളായിട്ടുള്ള ഇതുമായിട്ട് വരുന്നതാണ്. അതായത് പിസ്സയുടെ ബേസും കാര്യങ്ങളും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പിസ്സ റെഡിയാണ്. അപ്പം ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്ത് കഴിയുമ്പോൾ വളരെ ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അടിപൊളി ഒരു കമൻ്റ് ഇടുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം ഏറ്റവും അടുത്ത ദിവസം തന്നെ പിസ്സയുടെ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.